الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتدي، ومن يضلل فلن تجد له وليا مرشدا. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما نسوا ما ذكروا به أنجينا الذين ينهون عن السوء، وأخذنا الذين ظلموا بعذاب بئيس بما كانوا يفسقون. വിശ്വാസികളെ, വിശ്വാസികളെ, സർവ ലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർപ്പിക്കുകയാണ്. കരുണാവാരിധിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഫീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടിൻ്റെ സാമൂഹിക, സാംസ്കാരിക, ധാർമ്മിക സാഹചര്യങ്ങൾ ദിനം പ്രതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഏത് രംഗമെടുത്ത് പരിശോധിച്ചു നോക്കിയാലും കൂടുതൽ കൂടുതൽ പ്രയാസകരമാകുന്ന, ഒരൽപ്പം ധാർമ്മികത മനസ്സിൽ ബാക്കിയുള്ള മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആരെയും പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് പൊതുരംഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവാഹരംഗം വളരെ മലീമസമായിക്കൊണ്ടിരിക്കുന്നു. പുതിയ തലമുറയിൽപ്പെട്ട നമ്മുടെ മക്കൾ ഈ രംഗത്ത് പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാളവണ്ടിയിൽ എങ്ങനെ പുതിയാപ്പിളയെ കൊണ്ടുപോകാം, JCB ഉപയോഗിച്ച് എങ്ങനെ വധുവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാം, ശവപ്പെട്ടിയിൽ വരനെ കടത്തിയിട്ട് കൊണ്ടുപോയാൽ എങ്ങനെ ഉണ്ടാകും, ഇനി ശവപ്പെട്ടി മാറിയിട്ട് ഒരു മേശരിക്കുട്ടിയായാൽ അത് നന്നാകുമോ എന്നൊക്കെ തുടങ്ങി വ്യത്യസ്തമായ രീതിയിലേക്ക് ആഘോഷരംഗം മാറിപ്പോകുന്നത് ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് എല്ലാം എല്ലാവർക്കും ലഭ്യമാണ്. ഏതെങ്കിലും ഒരു നാട്ടിൽ നടന്നു എന്ന് കേൾക്കല്ല, വളരെ സ്വകാര്യമായിട്ട് നടത്തിയാലും അത് വളരെ പരസ്യമാവാൻ ഏതാനും നിമിഷങ്ങൾ മതി. അതാണ് ഇന്നത്തെ ഒരു കാലം. സ്കൂൾ ആനിവേഴ്സറികളും കുട്ടികളുടെ ആഘോഷങ്ങളും ഒക്കെ
ഇത്തരം പുതിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് പലതരത്തിലുള്ള അപകടങ്ങളാണ്. അപകട മരണങ്ങൾ ഉണ്ടാകുന്നു, കുട്ടികളുടെ ആഘോഷങ്ങൾ വഴിതെറ്റുന്നത് കാരണം പലർക്കും പലതരത്തിലുള്ള മാരകമായ ദുരിതങ്ങൾ ദുരന്തങ്ങൾ സംഭവിക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അധ്യാപകരും കാരണവന്മാരും ചെറുപ്പക്കാരും ഒക്കെ പരാതി പറയാണ് പുതിയ തലമുറയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത്. സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ പറയുന്നു തികച്ചും തോന്നിവാസങ്ങളാണ് ക്യാമ്പസിൽ നടക്കുന്നത് എന്ന്. ആർക്കും ആരെയും നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു പ്രത്യേകമായ സങ്കടകരമായ അവസ്ഥ. അധ്യാപകർക്ക് ഇടപെടാൻ പറ്റുന്നില്ല. അധ്യാപകരോട് പലപ്പോഴും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് നിങ്ങളെ പണിയെടുത്താ പോരെ എന്നുള്ളതാണ്. സാറെന്തിനാണ് അതിൽ ഇടപെടുന്നത്? അത് ഞങ്ങളുടെ പേഴ്സണൽ മാറ്ററാണ്. ക്ലാസ് റൂമിൽ പഠിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് മാത്രം സാറ് നോക്കിയാൽ മതി എന്നാണ് അധ്യാപകരോട് മക്കൾ പറയുന്നത്, വിദ്യാർത്ഥികൾ പറയുന്നത്. ഇവിടെ പുതിയ തലമുറയെ കുറ്റപ്പെടുത്താനല്ല, പുതിയ തലമുറയിൽ പാകപ്പിഴവുകൾ ഉണ്ടാകുമ്പോൾ അവരെ തിരുത്തേണ്ടത് പക്വതയെത്തിയ മുതിർന്ന തലമുറ തന്നെയാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ പരിമിതിയും പക്വത പരിധിയും ഒക്കെ ഉണ്ട്. ഒരു കുട്ടിയുടെ ബ്രെയിനിന്റെ വളർച്ച പൂർത്തിയാകുന്നത് ശാസ്ത്രം പഠിപ്പിക്കുന്നത് ഒരു 22 വയസ്സ് ഒക്കെ ആകുമ്പോഴൊക്കെയാണ്. അവന്റെ തീരുമാനമെടുക്കാനുള്ള കഴിവ്, ഡിസിഷൻ മേക്കിംഗ്, പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ശേഷി, പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെയൊക്കെ ജീവിതത്തിലെ നിർണായകമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ബ്രെയിനിന്റെ ഒരു ഫ്രണ്ടൽ ലോബ് ഉണ്ട്. അതിന്റെ വളർച്ച പൂർത്തിയാവണമെങ്കിൽ ഒരു 22 വയസ്സ്, 22 മുതൽ 25 വയസ്സ് വരെ ആകുമ്പോഴേ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ആലോചിച്ച് അതിനെ തെറ്റും ശരിയും മനസ്സിലാക്കി എന്തുകൊണ്ട് എനിക്കത് പറ്റില്ല, എന്തുകൊണ്ട് ഞാനിത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് തീരുമാനിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒരു കുട്ടിക്ക് വരണമെങ്കിൽ ആ പ്രായത്തിൽ എത്തണം. അപ്പോ അതുവരെ എടുക്കുന്ന തീരുമാനങ്ങളിൽ സ്വാഭാവികമായും തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് സയൻസ് പഠിക്കുന്ന മക്കൾക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പൊ പിന്നെ അവരുടെ കാര്യം, അതുവരെയുള്ള കാര്യങ്ങളിൽ ആരാണ് ഇടപെടേണ്ടത്? പഴയ കാലത്ത് നമ്മുടെയൊക്കെ വിഷയത്തിൽ ഇടപെട്ടിരുന്നത് ആരായിരുന്നു? നമുക്കൊരു തെറ്റ് സംഭവിച്ചപ്പോ തിരുത്തിയിരുന്നത് ആരായിരുന്നു? ഏറ്റവും പ്രധാനമായും നമ്മുടെ രക്ഷിതാക്കൾ, ഉമ്മ, ഉപ്പ, പിന്നെ നമ്മുടെ ജ്യേഷ്ഠന്മാര്, ഇക്കാക്കമാര്, അതേപോലെ തന്നെ ഇത്താത്തമാര്, അമ്മാവന്മാര്, എളാപ്പമാര്, മൂത്താപ്പമാര്, അയൽക്കാര്, നാട്ടുകാര്, അധ്യാപകര്, ഇവരൊക്കെ കൂടിയിട്ടാണ് ഒരു കുട്ടിയെ വളർത്തിയെടുക്കുന്നത്. ഒരു കുട്ടിയും സ്വന്തമായി വളരുകയല്ല, ചുറ്റുപാടും അവൻ കാണുന്ന കാഴ്ചകൾക്കും അനുഭവങ്ങൾക്കും എല്ലാം അവന്റെ ജീവിതത്തിൽ സ്വാധീനമുണ്ടാക്കുന്നുണ്ട്. ഇവരൊക്കെ അതിൽ ഇടപെടുന്നുണ്ട്, നേരിട്ടും അല്ലാതെയും. അവർക്കൊക്കെ അതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ മഹല്ലിനെ വളർത്തിയെടുക്കുന്നത് നമ്മളെല്ലാവരും കൂടിയിട്ടാണ്. ആർക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കയില്ല. അങ്ങനെയാകുമ്പോ എങ്ങനെയാണ് ഇത്തരം കുട്ടികളെ, ഇത്തരം പ്രശ്നങ്ങളെ നമ്മൾ ആ കുട്ടിയെ അല്ല കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ആ പ്രശ്നം ആളെ അല്ല നമ്മൾ കൈകാര്യം ചെയ്യണം, മറിച്ച് അവനില് ആരിലും ചെറിയ ചെറിയ പാകപ്പിഴവുകൾ ഉണ്ടാവാം. അപ്പോ ആ പ്രശ്നം പരിഹരിച്ച് അവനെ ഒരു നല്ല വ്യക്തിയാക്കി മാറ്റിയെടുക്കുക ആരെയും, അതാണ് ഒരു സൊസൈറ്റിയെ നന്നാക്കുവാനുള്ള മാർഗം. അപ്പൊ നമ്മളിത് തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്.
കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കേണ്ടത്. നമ്മുടെ മക്കളെ തന്നെയാണ് ആദ്യം നമ്മൾ വാച്ച് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, തിരുത്തേണ്ടത്. മക്കള് എവിടെയാണ് ഇപ്പൊ ഉള്ളത്, ആരുടെ കൂടെയാണ്, എപ്പോഴാണ് അവൻ പോയത്, എപ്പോഴാണ് അവൻ തിരിച്ചു വരിക, വൈകുന്നേരമായാൽ അവന്റെ പരിപാടി എന്തൊക്കെയാണ്, ഫ്രണ്ട്സ് ആരാണ്, കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത്, വരുമ്പോ അവന്റെ ഹാൽ എന്താണ്, ഇതൊക്കെ ചോദിക്കാനും ആവശ്യമുള്ളിടത്ത് ഇടപെടാനുള്ള തൻ്റെ ഇടം ഒരു വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാവണം. അതില്ലാതെ പിന്നെ ഒരു രക്ഷയില്ല. ആ ഒരു നട്ടല് വാപ്പ കാണിക്കണം. ആ സമയത്ത് കുട്ടി പുറത്താണെങ്കിൽ ചിലപ്പോ പോണ്ടി വരും. എന്തിനാണ് പോകുന്നത്, എവിടേക്കാണ് പോകുന്നത്, ആരാണ് കൂടെ, എപ്പോഴാണ് തിരിച്ചു വരിക. നമ്മളെ മക്കളെ കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടോ? ചിലപ്പോ മക്കളോട് നോ പറയേണ്ടി വരും. അതിനുള്ള തൻ്റെ ഇടം രക്ഷിതാക്കൾക്ക് വേണം. നോ കേട്ട് വളരാത്ത മക്കളുടെ ക്ഷമാശീലം, ടോളറൻസ് ലെവല് കുറയുമെന്നാണ്, അവർക്ക് വൈകാരിക പക്വത ഉണ്ടാവുകയില്ല എന്നാണ്. അവർ പിന്നീട് ജീവിതത്തിൽ ഒരു ചെറിയ പ്രതിസന്ധി വന്നാൽ അവിടെ പരാജയപ്പെട്ടു പോകുമെന്നാണ് മനഃശാസ്ത്രം പഠിപ്പിക്കുന്നത്. അപ്പോ മക്കളോട് ചിലപ്പോഴൊക്കെ അത് വേണ്ടാന്ന് പറയേണ്ടി വരും ചില കാര്യങ്ങൾക്ക്. അതിന് നമ്മൾ ഓക്കെ ആവണം. അതിനുള്ള തൻ്റെ ഇടം മോനോട് നിസ്കരിച്ചോ എന്ന് ചോദിക്കാൻ ഉപ്പാക്ക് പറ്റണമെങ്കിൽ മിനിമം 30 നേരത്തിന് നിസ്കരിക്കണം. മൊബൈലടെ മക്കളാണ് മോനോട് പറയാനുള്ള കഴിവ് ഉപ്പാക്ക് ഉണ്ടാവണമെങ്കിൽ ഉപ്പ ഉപയോഗിക്കുന്നത് എന്തിനാന്നുള്ളത് ആ ഉപ്പാക്കൊരു ബോധ്യം വേണം. അതേത് കാര്യത്തിലും അങ്ങനെയാ. പക്ഷെ ഇന്ന് ചില രക്ഷിതാക്കളുടെ ഒരു ഒരു പാരന്റിങ് ടൈപ്സിൽ പ്രത്യേക പലതരത്തിലുള്ള പാരന്റിങ് സ്റ്റൈൽ ഉണ്ട്. അതിൽപ്പെട്ട ഒന്ന് പെർമിസീവ് പാരന്റിങ് എന്ന് പറഞ്ഞ രീതിയാണ്. അതായത് മക്കൾക്ക് എല്ലാത്തിനും പെർമിഷൻ നൽകുന്ന, മക്കളോട് ഒന്നിനും നോ പറയാൻ സാധിക്കാത്ത ഒരു പ്രത്യേക രീതിയിലുള്ള പാരന്റിങ് സ്റ്റൈൽ. ആ രക്ഷിതാക്കൾക്ക് പറയേണ്ടുന്ന സന്ദർഭത്തിൽ അത് പറയാൻ സാധിക്കയില്ല. എന്ത് ചോദിച്ചാലും ചോദിച്ചാലും അല്ല, ചിലപ്പോൾ ചോദിക്കേണ്ടി വരില്ല. എല്ലാറ്റിനും അനുമതി ലഭിക്കുന്ന ഒരു പ്രത്യേക തരം പാരന്റിങ് സ്റ്റൈലാണ് പല വീട്ടിലുള്ളത്. അതിന് അവര് പറയുന്ന ചില ന്യായങ്ങളുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്, ഞമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഏതായാലും ഞമ്മക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല. മക്കളെങ്കിലും അനുഭവിക്കട്ടെ. നല്ല ശുദ്ധ മനസ്കരായ നിഷ്കളങ്കരായ ആളുകളാണിത് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു മനസ്ഥിതിയിലാണ് എല്ലാറ്റിനുമുള്ള അനുമതി നമ്മുടെ മക്കൾക്ക് നൽകുന്നത് എങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ ഒരു ഇരുട്ടിലേക്ക്, ചതിക്കുഴിയിലേക്ക് തള്ളിവിടുകയാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. നമ്മളെ കാലം കഴിഞ്ഞാൽ അവരുടെ കാര്യം മഹാ അപകടമായിരിക്കും. സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനോ സ്വന്തമായിട്ടൊരു കാര്യം ആലോചിച്ച് ചെയ്യാനോ ഉള്ള ശേഷിയോ പക്വതയോ ഒന്നും ഇത്തരം മക്കൾക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു നിലപാടല്ല. നമ്മുടെ നാടിന്റെ സാഹചര്യം നമുക്കറിയാലോ. മയക്കുമരുന്നിനടിപ്പെട്ട കുട്ടികൾ, മയക്കുമരുന്ന് വ്യാപകമാകുന്ന നാടിന്റെ സാഹചര്യം, മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അതിനേക്കാൾ അപകടകരമായ മറ്റൊരഡിക്ഷൻ, പിന്നെ പലതിൻ്റെയും പേര്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂൾ ആനിവേഴ്സറിയുടെ പേരിൽ, ഔട്ടിങ്ങിന്റെ പേരിൽ, അതേപോലെ തന്നെ ക്യാമ്പസിൽ നടക്കുന്ന മറ്റ് പല പ്രവൃത്തികളുടെയും പേരിൽ, ഇപ്പോ നമ്മുടെ മക്കളിലേക്കൊക്കെ പ്രത്യേക തരത്തില് വരുന്ന ചില ലിബറലിസത്തിന്റെ കുപ്പായമണിഞ്ഞ ഉപദേഷ്ടാക്കളുണ്ട്. ഏറ്റവും വലിയ ചതിക്കുഴിയാണ് അവര് ക്യാമ്പസിൽ വിരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നിനും ഒരു ലിമിറ്റേഷനും ഇല്ലാതെ സ്വതന്ത്രമായി ജീവിതം ആസ്വദിക്കുവാൻ ഞങ്ങളുടെ കൂടെ കൂടൂ എന്ന് പറഞ്ഞ് ഈ മക്കളെ നശിപ്പിക്കുന്ന ഒരു ക്യാമ്പസ് എൻവയൺമെന്റ് നമ്മുടെ കലാലയങ്ങളിലൊക്കെ, സ്കൂളുകളിലൊക്കെ, കോളേജുകളിലൊക്കെ സജീവമാണ്. നമ്മുടെ വീട്ടിലത്തെ ആഷിക്കും, നമ്മുടെ വീട്ടിലത്തെ
ആ സ്വർഗയുമൊക്കെയാണ് ഈ ക്യാമ്പസിലേക്ക് മഫ്തയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിക വസ്ത്രം ധരിച്ച് പോകുന്നത്. വൈകുന്നേരം അവളും അവനും അങ്ങനെ അങ്ങനെയൊക്കെ തന്നെയാണോ തിരിച്ചു വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് കുറച്ചൊരു ബോധം നമുക്കുണ്ടായിരിക്കണം. എന്തു ചെയ്യും? ആകെ ആശങ്കപ്പെട്ട് ബേജാറായി മനസ്സിൽ ടെൻഷൻ വരുത്താനല്ല ഞാനിത് പറയുന്നത്, ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ നമ്മൾ നമ്മുടെ കുടുംബത്തെ ഒന്ന് ശ്രദ്ധിക്കുക. അത് നമുക്ക് ഇഹലോകത്തേക്കും പരലോകത്തേക്കും ഒക്കെ നന്നാവും. അങ്ങനെ കുടുംബത്തിൽ നമ്മൾ ഓരോരുത്തരും പതുക്കെ പതുക്കെ നന്നായാൽ നമ്മുടെ മഹല്ലിനെ നമുക്ക് ഒന്ന് പരിവർത്തിപ്പിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ ഓരോ മഹല്ലും നന്നാകുമ്പോഴാണ് നമ്മുടെ ഒരു കേരളത്തിന്റെ സാഹചര്യത്തെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അല്ലാതെ എല്ലാത്തിനും കുറ്റം പറഞ്ഞ് നമ്മൾ ഈ പോണ പോക്കങ്ങനെ പോയതുകൊണ്ട് കാര്യമില്ല. കൃത്യമായി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു ഇടപെടൽ നമുക്ക് തുടങ്ങാൻ സാധിക്കണം. വളരെ ശാന്തമായി നല്ല മനസ്സോടുകൂടി കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഇതിനൊക്കെ ഇസ്ലാമിൽ കൃത്യമായ മാതൃകയുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച രീതിയുണ്ട്, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അമ്പിയാക്കളുടെ ചരിത്രത്തിൽ നമുക്കത് വായിച്ചെടുക്കുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മക്കളോട് തന്റെ മകനോട് പറയുന്ന രംഗം നമുക്കറിയാലോ. അതിൽ അദ്ദേഹം നൽകുന്ന ഒരു കാര്യം, ഒരു ഉപദേശം, 17-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു, യാ ബുനയ്യ അഖിമി സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ. ഇത് ഈ ഒരു 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 ബന്ധമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം. നമ്മളും മക്കളും തമ്മിലുള്ള ആ ഒരു റാപ്പോ, ആ ഒരു ബന്ധം ക്ലിയറാക്കി ഈ ഒരു തുറന്ന മനസ്സോടെ കാര്യങ്ങൾ പറയാൻ സാധിക്കുന്ന ഒരു എൻവയൺമെന്റ്, ഒരു സാഹചര്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാവുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത് വാപ്പ വരുന്നത് കണ്ട മകൻ അടുക്കളയിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങും. ഒരു രണ്ടാളും ഒന്നിച്ച് പൊരിയിൽ ഉണ്ടാവില്ല, പിന്നെ മകൻ വരുമ്പോഴാ വാപ്പ ഉറങ്ങിയത് ഉറപ്പായിട്ട്. മക്കളും പിതാക്കളും തമ്മിൽ സംസാരം പോലും നടക്കാത്ത വീടുകളുണ്ട്. തുറന്ന് സംസാരിക്കാനുള്ള സാഹചര്യമില്ലാത്ത കുടുംബങ്ങളുണ്ട്. അങ്ങനെയായാലും ശരിയാവില്ല, മാറ്റിയെടുക്കണം. നമ്മൾ അവനിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും നമ്മൾ അവരുമായി ഒരു നല്ല സംസാരത്തിന് ഇടകൊടുക്കുവാനും പറ്റുന്ന ഒരു സാഹചര്യം വീട്ടിലുണ്ടാക്കിയെടുക്കണം. ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മോനോട് പറയുന്ന ഒരു ഒരു പിന്നെ വളരെ ഏറ്റവും നിർമ്മലമായ രീതിയിൽ, ഏറ്റവും സന്തോഷകരമായ രീതിയിൽ, യാ പുനയ്യ പൊന്നു മോനെ, അങ്ങനെ നമുക്ക് നമ്മളെ മക്കളോട് നമ്മളെ വിളിക്കൽ എങ്ങനെയാ? നമ്മളെ മക്കളെ നമ്മൾ വിളിക്കൽ എങ്ങനെയാ? നമ്മുടെ മക്കളെ നമ്മൾ പരാമർശിക്കൽ എങ്ങനെയാ? അത് നമ്മൾ അങ്ങനെ ശീലാക്കിയതുകൊണ്ട് ആ കുട്ടി ആ രീതിയിലാണ് ഇങ്ങോട്ട് പെരുമാറാറുള്ളത്. അപ്പൊ എവിടെയാണ് പ്രശ്നം, ആരെടുത്താണ് കുഴപ്പം, അത് കണ്ടെത്തി പരിഹരിച്ച് നല്ല ഒരു സാഹചര്യം കുടുംബത്തിൽ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. നമസ്കാരം നിർവഹിക്കുക, അതേപോലെ തന്നെ നന്മ കൽപ്പിക്കുക, വൻഹാനിൽ മുൻകർ തിന്മ വിരോധിക്കുക, വസ്ബിർ അലാമ അസാബക്ക ആ വിഷയത്തിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും നിന്നെ ക്ഷമിക്കുവാൻ തയ്യാറാവുക. ഇന്ന ദാലികമിൻ അസ്മിൽ ഉമൂർ, തീർച്ചയായിട്ടും മനക്കരുത്തുള്ള ആളുകൾക്കാണത് സാധിക്കുക എന്ന ഉപദേശമാണ് ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകുന്നത്. ഇത് നമ്മുടെ ഒക്കെ ഒരു ബാധ്യതയാണ്. നമ്മുടെ സമൂഹത്തില് സമൂഹം ഒരു പ്രത്യേക രീതിയിലേക്ക് പോകുമ്പോ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ഒരാൾക്കും അധികാരമല്ല. അവിടെ നമ്മൾക്കൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമുണ്ട്. ഖുർആൻ പഠിപ്പിക്കുന്നത് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ നിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഏറ്റവും ഉത്തമമായ ഒരു ജനതയാണ് നിങ്ങൾ. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. സമൂഹത്തിലുള്ള തിന്മക്കെതിരെ പ്രതികരിക്കുന്ന, സമൂഹത്തിൽ നന്മ കൽപ്പിക്കുന്ന ഒരു വിഭാഗം നിങ്ങൾ ആയി മാറണം. അതാണ് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് നിങ്ങൾ. അള്ളാഹു വിശ്വസിക്കുകയും ചെയ്യുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഇത് ഇങ്ങനെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം ഏത് സമൂഹത്തിലും ഏത് കാലത്തും നടന്നുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ വലിയ അപകടം. പക്ഷെ ഇന്ന് നോക്കൂ, നിങ്ങൾ അങ്ങനെ ഒരു ഒരു രണ്ടാളുകൾ ഒരു തെറ്റ് ചെയ്തത് കാണുമ്പോൾ
അല്ലെങ്കിൽ സമൂഹത്തിൽ പോസിറ്റീവ് അല്ലാത്ത ഒരു കാര്യം കാണുമ്പോൾ അതിനോട് അരുത് എന്ന് പറയുന്നതിനെ പോലും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. സദാചാരം എന്നുള്ളത് ഇത്ര കാലം നമ്മൾ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചിരുന്ന ഒരു പ്രയോഗമാണ്. സദാചാരം ഒരു എന്താണ് സദാചാരം എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഒരു നന്മ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കാതെ ജീവിതത്തിന്റെ ഒരു ശീലമാക്കി മാറ്റുക. പക്ഷെ അങ്ങനെ അതിനെതിരായിട്ട് ഒരാൾ ചെയ്യുന്നത് കാണുമ്പോൾ അയാളോട് നോ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രയോഗത്തെ പോലും തെറ്റായി വ്യാഖ്യാനിക്കാണ് അതിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെ സദാചാര പോലീസ് എന്ന്. അതൊരു മോശമായിട്ട് കാണുന്ന ഒരു അവസ്ഥ. അപ്പൊ പിന്നെ ആരാണ് ഈ നന്മ പറയുക? ഈ കപ്പലിന് ഓട്ട വീണാൽ, സമൂഹമാകുന്ന കപ്പലിന് ഓട്ട വീണാൽ ആ ഗോളിനെ ആ ഓട്ടയെ പൊത്തിപ്പിടിക്കേണ്ടത്, അവിടെ എന്തെങ്കിലും വെച്ച് നടക്കേണ്ടത്, ആ കപ്പലിലേക്ക് വെള്ളം കയറുന്നതിനെ തടുക്കേണ്ടത്, ആ കപ്പലിൽ യാത്ര ചെയ്യണ എല്ലാവരുടെയും ഉത്തരവാദിത്തല്ലേ? അത് നിർവഹിക്കപ്പെടണ്ടേ? അങ്ങനെ ഒരു തെറ്റ് കാണുമ്പോ പറയണ്ടേ? തിന്മക്കെതിരെ പ്രതികരിക്കണ്ടേ? അതൊരു സമൂഹത്തിന്റെ ബാധ്യതയല്ലേ? അപ്പോഴല്ലേ ഈ സമൂഹത്തിൽ നന്മ നിലനിൽക്കുള്ളൂ. എന്നിട്ട് അതിനെ തെറ്റായി കാണുന്ന രീതിയിൽ മീഡിയയിൽ അടക്കം ഭയങ്കരമായ പ്രോപ്പഗണ്ട. അവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സമൂഹത്തെ, നമ്മുടെ മഹലിനെ, നമ്മുടെ ചുറ്റുപാടിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് നിർവഹിക്കപ്പെടുക തന്നെ വേണം. ഇല്ലെങ്കിൽ ഈ സമൂഹത്തെ മൊത്തം അത് ബാധിക്കും. നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു വിഭാഗം അവർ നമസ്കാരം നിർവഹിക്കുന്നു, അതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കുന്നു. അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ തരത്തിലും ഇടപെടുന്ന ഒരു വിഭാഗം അവരാണ് വിശ്വാസികൾ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, പ്രവാചകൻ പഠിപ്പിച്ചു, മൻ റഅ മിൻകും മുൻകറൻ, നിങ്ങളിൽ ഒരാളൊരു തെറ്റ് കണ്ടാൽ ഫൽയുഗയ്യിറുഹു ബിയദിഹി, കഴിയുമെങ്കിൽ അവനത് കൈകൊണ്ട് തന്നെ തടുക്കട്ടെ. സ്വന്തം കുടുംബത്തിൽ ഒരാൾ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ കൈകൊണ്ട് നമുക്ക് തടുക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അതങ്ങനെ തന്നെ തടുക്കണം. ചിലപ്പോൾ ഒന്ന് കൊടുക്കേണ്ടി വരുന്ന സമയത്ത് ഒന്ന് കൊടുക്കുക വേണം. ഒരമ്മ സമൂഹത്തിൽ ചെറുക്കന്മാർക്കിടയിൽ പിന്നെ മോശമായി കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ കൈകാര്യം ചെയ്തതിന്റെ ഒരു ക്ലിപ്പ് അതിൻ്റെ ഇടയ്ക്ക് വൈറലായിരുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് ഭയങ്കര ചർച്ച. ഏത് സ്വന്തം അമ്മ ഒരു മോളെ കൈകാര്യം ചെയ്തതാണ്, വൃത്തികേട് കാണിച്ചപ്പോ പരസ്യമായി കൈകാര്യം, ചിലപ്പോ അങ്ങനെ ഇടപെടേണ്ടി വരും. അതിന് തന്റെ ഇടം നമുക്ക് വേണം. എന്നിട്ട് അതിൽ വെച്ചൊരു ചർച്ച, അത് ശരിയായി. ഒരമ്മയ്ക്ക് പോലും ഒരു മകളെ ആ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള അവസ്ഥയില്ല എന്ന് വന്നാൽ പിന്നെ ആ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അത് തീർച്ചയായിട്ടും നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. അത് ചെയ്യല് നമ്മുടെ ബാധ്യതയാണ്. കൈകൊണ്ട് തടുക്കാൻ പറ്റുന്ന സന്ദർഭത്തിൽ അങ്ങനെ തന്നെ തടുക്കണം. പക്ഷേ നമ്മളെ മക്കളിൽ നമുക്ക് അങ്ങനെ ഇടപെടാൻ പറ്റുള്ളൂ. അല്ലാത്ത അല്ലായിരുന്നത് പറ്റിക്കോളുന്നില്ല. പൈല മെസ്തത്തി, അങ്ങനെ വന്നാലോ സാധിക്കുന്നില്ലെങ്കിലോ ലിസാനിക്ക് പറയണം. അവനോട് പറയാ, അവന്റെ സ്വന്തക്കാരോട് പറയാ, ഉപ്പാനോട് പറയാ, ഉമ്മാനോട് പറയാ, അങ്ങനെ നാവ് കൊണ്ട് പ്രതികരിക്കുക. പൈല മെസ്തത്തി, അതിനും പറ്റാത്ത ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത സാഹചര്യം, ഫബി കൽബിഹി, അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് നാട് ഈ പോക്കങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് മനസ്സിൽ വിചാരിക്കാൻ പാടില്ല. തിന്മക്ക് വേണ്ടി മനസ്സിലൊരു തോന്നലുണ്ടാകാൻ പാടില്ല. അവിടെ ചെയ്യേണ്ട എന്താ, മനസ്സുകൊണ്ടെങ്കിലും അതിന് വെറുക്കാൻ പറ്റണം. എന്നിട്ട് റസൂൽ പറഞ്ഞതറിയോ, ദാരിക അളാഫുൽ ഈമാൻ, അതാണ് മിനിമം ഈമാൻ. അതുമില്ലാത്തവന് പിന്നെ ഒരു ഈമാനും ഇല്ല എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ച വചനം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൽ-അഅ്റാഫ് 7-ാമത്തെ അധ്യായത്തിലെ 165-ാമത്തെ ആയത്ത്, നാം അവർക്ക് നൽകിയ ഉപദേശം അവര് മറന്നു കളഞ്ഞപ്പോൾ, ആ തിന്മക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളെ നമ്മൾ ഇങ്ങനെ മാറ്റിവെച്ചു. ഒരു സമൂഹത്തിൽ തിന്മ കണ്ട് വ്യാപകമായി, ആർക്കും അതിലൊരു പ്രശ്നമില്ല. മദ്യവും മയക്കുമരുന്നും അതേപോലെ തന്നെ തോന്നിവാസവും സമൂഹത്തിൽ വ്യാപിച്ചു. അതിനെതിരെ പ്രതികരിക്കാൻ ആരുമില്ല. ആർക്കും എന്തായാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷം ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ സമൂഹത്തെ അള്ളാഹ് ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിക്കും. അപ്പൊ അള്ളാഹ് എന്താ ചെയ്യുന്നത്? അതിൽ നിന്ന് ഈ നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഒരു ചെറിയ ടീമുണ്ടല്ലോ, അവരെ അള്ളാഹു മല്ലങ്ങട് രക്ഷപ്പെടുത്തും. എന്നിട്ട് എന്ത് ചെയ്യും? അവർ ചെയ്ത തോതിവാസം കാരണം ബാക്കിയുള്ള ആൾക്കാരെ ഒക്കെ അള്ളാഹു ശിക്ഷിച്ചു കളയും. അത് ഖുർആൻ ഒരിടത്ത് പ്രയോഗിച്ചിരിക്കുക. ഇനി ഇതേ സംഭവം മറ്റേ രീതിയിൽ സൂറത്തിൽ മാഇദ അള്ളാഹു പറയുന്നുണ്ട്,
ബനു ഇസ്രായേലിൽ ശപിക്കപ്പെടുവാൻ ശിക്ഷിക്കപ്പെടുവാൻ ഉണ്ടായ കാരണം അല്ല ലിസാനി ദാവൂദ് ദാവൂദ് നബിയിലൂടെയും ഈസാ ബിനു മറിയം ഈസാ നബിയിലൂടെയും ദാലിക ബിമ അസവ കാനു യാതദൂൻ കാനു ലാ യതനാഗൗന അൻ മുൻകരിൻ ഫാലൂഹു ആ നാട്ടുകാർ തെറ്റ് ചെയ്തപ്പോ അതിനെതിരെ പ്രതികരിക്കാതിരുന്നതാണ് തെറ്റിനെതിരെ ശബ്ദിക്കാതിരുന്നതാണ് തിന്മക്കെതിരെ മിണ്ടാതിരുന്നതാണ് തെറ്റ് ചെയ്യരുത് എന്ന് പറയാൻ മടി കാണിച്ചതാണ് ഒരു സമൂഹത്തെ അള്ളാഹു ശപിക്കുവാനുള്ള കാരണം. നമ്മുടെ മകൾ രക്ഷപ്പെടണമെങ്കിൽ, നമ്മുടെ പ്രദേശം രക്ഷപ്പെടണമെങ്കിൽ, നമ്മുടെ നാട് രക്ഷപ്പെടണമെങ്കിൽ തിന്മ അവസാനിപ്പിക്കണം, തിന്മ അവസാനിക്കണം എന്ന് മാത്രമല്ല തിന്മക്കെതിരെ പ്രതികരിക്കുന്ന ഒരു ഒരു ടീം നമ്മുടെ കൂട്ടത്തിൽ നിന്നുണ്ടായി വരണം. ഇത് മഹല്ലിന്റെ രക്ഷക്ക് അത്യാവശ്യമാണ്. മഹല്ലിനെ എംപവർ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉമ്മത്തിനെ എങ്ങനെയാണ് വാർത്തെടുത്തത്? 10 വർഷക്കാലം 13 വർഷക്കാലം മക്കയിലും 10 വർഷക്കാലം മദീനയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയെടുത്ത 23 വർഷക്കാലത്തെ പ്രബോധനത്തിലൂടെ ലോകത്തിന് മാതൃകയായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സമർപ്പിച്ച ഒരു സൊസൈറ്റി എത്ര സുന്ദരമായിരുന്നു അത്! ഓരോരുത്തരുടെയും വേദന മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഒരു സമൂഹം. നമ്മുടെ ശരീരം പോലെ റസൂലുള്ള പറഞ്ഞത്, ശരീരത്തിന്റെ പ്രത്യേകത എന്താ? വലത് കൈയിന്റെ ചെറുവിരലിന് എന്തെങ്കിലും ഒരു പ്രയാസം, ഒരു വേദന, ഒരു പഴുപ്പോ ഒരു നീറ്റലോ വന്നാൽ ശരീരം മൊത്തം അത് അറിയും, അത് ഏറ്റെടുക്കും. കൽ ജസദിൽ വാഹിദ്, മനുഷ്യന്റെ ഒറ്റ ശരീരം പോലെയാണ് ഒരു സൊസൈറ്റി. ഈ സൊസൈറ്റിയിലെ ഈ ഇടവണ്ണ പ്രദേശത്തെ ഏതെങ്കിലും ഒരാൾക്കൊരു പ്രയാസം ഉണ്ടായാൽ അത് നമ്മുടെ എല്ലാവരുടെയും പ്രയാസമായി മാറണം. അതിനാണ് എമ്പതി എന്ന് പറയാം. അത് ഓനല്ലേ, അത് ഓന്റെ കുട്ടിയല്ലേ, ഇരിക്കണ്ടായി കാര്യം അല്ല. നമ്മളെ കുട്ടിയാണ്, നമ്മളെ നാടാണ്, നമ്മളെ മഹല്ലാണ്. അങ്ങനെ ഒരു പൊതുവായ നീക്കം ഇൻഷാല്ലാ നമ്മുടെ നാട്ടിൽ സജീവമായി തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഒക്കെ ശ്രദ്ധയും സാന്നിധ്യവും സഹകരണവും അതിൽ ഉണ്ടാവണം. നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്താൻ ഒരു ചെറുവിരൽ ഇറക്കാനെങ്കിലും നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മുടെ കപ്പലിലേക്ക് ഇരച്ചു കയറാനിരിക്കുന്ന ഈ വെള്ളം നമ്മുടെ കപ്പലിനെ മുക്കിക്കളയും. അപ്പോ നമ്മൾ ഖേദിക്കും. അങ്ങനെ ആവാതിരിക്കാൻ നമ്മൾ പറ്റുന്ന രീതിയിൽ വിഷയങ്ങളിൽ ഇടപെടുക. സമൂഹത്തെക്കുറിച്ച്, സൊസൈറ്റിയെക്കുറിച്ച്, നാടിനെ കുറിച്ച്, മകളിനെ കുറിച്ച് നല്ലൊരു സ്വപ്നം കാണുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. الحمد لله الحمد لله الواحد القهار الذي غفر والصلاه والسلام على من